നമസ്കാരം ഏവർക്കും. പാട്രിയോട്ടിക് മലയാളിയുടെ ഡിഫൻസ് ഡെസ്കിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ച ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനിലെ സാന്നിധ്യത്തെക്കുറിച്ച് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി പുതിയ പ്രസ്താവനകൾ ഇറക്കിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ ടോളോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് ഖുറേഷി വാചാലനായത്. അഭിമുഖത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് 4 കോൺസുലേറ്റുകൾ ഉണ്ടെന്ന പാകിസ്ഥാന്റെ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സാന്നിധ്യം നാം കരുതുന്നതിനേക്കാൾ വലുതാണെന്നും അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഇന്ത്യ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി അഫ്ഗാൻ ടിവി ചാനലിനോട് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ എത്ര ഇന്ത്യൻ കോൺസുലേറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് കടലാസിൽ 4 എന്നാണ്. ചില സമയങ്ങളിൽ അവരുടെ സാന്നിധ്യം നാം കരുതുന്നതിലും വലുതാണെന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു. കൂടാതെ പാകിസ്ഥാൻ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ നിരന്തരമായി അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിന് മറുപടിയായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് അരിന്ദം ബാഗ്ചി പറഞ്ഞത്, ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു. തങ്ങളുടെ പങ്കാളികളെ തീരുമാനിക്കേണ്ടത് അഫ്ഗാൻ ജനതയാണെന്നും ആ പങ്കാളിത്തത്തിന്റെ വലിപ്പത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുമാണ്. വൈദ്യുതി, ഡാമുകൾ, സ്കൂളുകൾ, ഹെൽത്ത് ക്ലിനിക്കുകൾ, റോഡുകൾ, കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകൾ എന്നിവ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് ലോകത്തിനറിയാം. അഫ്ഗാൻ ജില്ലകളെയും പ്രവിശ്യകളെയും പിടിച്ചെടുക്കുന്ന വിമത താലിബാനെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ട്. US മറ്റ് അന്താരാഷ്ട്ര സൈനികരും രാജ്യത്ത് നിന്ന് പിന്മാറുകയാണ്. ഈ അവസരത്തിൽ കാശ്മീർ മാത്രമല്ല അഫ്ഗാനിസ്ഥാനെതിരെയും തീവ്രവാദം വളർത്തുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ താലിബാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബാഗ്ചി പറഞ്ഞത്, എല്ലാ സമാധാന സംരംഭങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അഫ്ഗാനിസ്ഥാന്റെ വികസനത്തിനും പുനർനിർമ്മാണത്തിനുമായി ദീർഘകാല പ്രതിബദ്ധത ഇന്ത്യക്കുണ്ട് എന്നുമാണ്. ഈ സാഹചര്യത്തിൽ പ്രാദേശിക രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ പങ്കാളികളുമായി ഞങ്ങൾ ബന്ധം പുലർത്തുന്നു. UN രക്ഷാസമിതി ചർച്ചയിൽ വിദേശകാര്യമന്ത്രി അടുത്തിടെ നടത്തിയ പ്രസ്താവനയിലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇത് ആക്രമണത്തിന്റെ ഉയർച്ചയെക്കുറിച്ചും ഞങ്ങളുടെ ആശങ്ക വ്യക്തമാക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ബാഗ്ചി പറഞ്ഞത്, പാകിസ്ഥാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാ അയൽക്കാരുമായും സാധാരണ ബന്ധം പുലർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നാണ്. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശവും ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ഒരു തരത്തിലും ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കാൻ വിശ്വസനീയവും പരിശോധിക്കാവുന്നതും മാറ്റാനാവാത്തതുമായ നടപടി സ്വീകരിക്കുന്നതുൾപ്പെടെ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി പാകിസ്ഥാൻ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.